ശുദ്ധ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ള വാക്ക് ഒരുപക്ഷെ കൃപ എന്നുള്ള വാക്കായിരിക്കും. കൃപ എന്നുള്ള വാക്കായിരിക്കും. രക്ഷിക്കപ്പെട്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, കൃപയാകുന്നു എന്ന് പറയും. ശുശ്രൂഷ ചെയ്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ താൻ പറയും, അത് ഞാനല്ല, എന്നിലുള്ള ദൈവത്തിൻ്റെ കൃപ എത്രയെന്ന് പറയും. തൻ്റെ ശരീരത്തിൽ രോഗമലട്ടിയിട്ടും താൻ എഴുന്നേറ്റ് നിന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പറയും, അത് ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് പറയുക. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല, പക്ഷേ എങ്കിലും താൻ ദൈവത്തെ സ്നേഹിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ താൻ പറയും, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല, പക്ഷേ എനിക്ക് കൃപ കിട്ടിയെന്ന് പറയും. നിൽക്കുന്നു എന്നൊരു തോന്നൽ വന്നാൽ അതിൻ്റെയും കാരണം എന്തെന്ന് താൻ പറയുകയാണ്? കൃപ എന്ന് താൻ പറയുകയാണ്. താൻ തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നെ സ്നേഹിച്ചതും മകനായി തീർന്നതും പറയുകയാണ്, അതും കൃപയാലാകുന്നുവെന്ന്. കൃപ, 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 കൃപയാൽ, കൃപയാൽ. എല്ലാ ഭവനങ്ങളിലും ഇന്ന് രാത്രി അതൊന്ന് ഏറ്റു പറയട്ടെ. ശബ്ദമുയർത്തി എല്ലാ കുടുംബങ്ങളിലും, എല്ലാ തരങ്ങളിലും. കൃപയ്ക്ക് വിരോധമായ ഒരു ന്യായ പ്രമാണവുമില്ല, കൃപയ്ക്ക് വിരോധമായ ഒരു അന്ധകാരവുമില്ല, കൃപയ്ക്ക് വിരോധമായ ഒരു ദുർശക്തിയുമില്ല. നിത്യം സ്നേഹം. സന്ധ്യാവേളയിൽ ഉയരുന്ന കരത്തെ നോക്കി പറഞ്ഞാട്ട് ഇത് ദൈവത്തിന്റെ കൃപയാ. ചലിക്കുന്ന അതരത്തെ ഓർത്ത് പറഞ്ഞാട്ട് ഇത് ദൈവത്തിന്റെ കൃപയാ. ഉടുത്തിരിക്കുന്ന വസ്ത്രത്തെ നോക്കി പറഞ്ഞാട്ട് ഇത് അടച്ചുറപ്പുള്ള ഒരു വീട്ടിലിരിക്കുമ്പോ പറഞ്ഞാട്ടിത് കൃപയാ. ഓരിച്ചൊരിയുന്ന മഴയുള്ള ഈ സന്ധ്യയിലും നീ നിന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ഭദ്രമായിരിക്കുന്നെങ്കിൽ പറഞ്ഞാട്ട് ഇതെന്റെ ദൈവത്തിന്റെ കൃപയാ. ഓ സമവമന അധുരാധന റീഖരമ ശാന്തുലേ പകർന്നൊരു ശക്തി. ഓ സകര ഹന്ദരാധന എന്നിൽ പകർന്നൊരു ശക്തി ഇത്, എന്നിൽ പകർന്നൊരു ശക്തി. സങ്കീർത്തനക്കാരൻ ഒരിക്കൽ പറയുകയാണ്, ദാസന്റെ കണ്ണി യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണി യജമാനത്തിയുടെ കയ്യിലേക്കും എന്നവണ്ണം ഞങ്ങൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ദാസൻ എന്തിനാ യജമാനന്റെ കയ്യിലേക്ക് നോക്കുന്നത്? കൂലി മേടിക്കാന്. ദാസി എന്തിനാ യജമാനത്തിയുടെ കയ്യിലേക്ക് നോക്കുന്നത്? കൂലി മേടിക്കാന്. പക്ഷെ കൂലി മേടിക്കാൻ നോക്കി തുടങ്ങിയതാ. പക്ഷെ സങ്കീർത്തനം അവസാനിപ്പിച്ചപ്പോ താൻ പറയുക, കർത്താവേ ദാസനെ പോലെ ഞാൻ നോക്കുന്നു, പക്ഷേ കൂലിക്കല്ല നോക്കുന്നത്, പകരം എന്തിനാ നോക്കുന്നത്? കൃപയ്ക്കാ നോക്കുന്നത്. ഈ സന്ധ്യയെങ്കിൽ നല്ല യജമാനൻ്റെ കരങ്ങളിലേക്ക്, കണ്ണുകളിലേക്ക് നിങ്ങളുടെ മനവും ഹൃദയവും ഉയരുമ്പോൾ കൂലിയായി മേടിക്കാൻ ഒന്നും യോഗ്യതയില്ലായിരിക്കും. ചെയ്ത ശുശ്രൂഷയുടെ മഹത്വമില്ലായിരിക്കും. ചെയ്ത ദാനധർമ്മങ്ങളുടെ ഗീർവാണങ്ങളില്ലായിരിക്കാം. പക്ഷേ ഒന്ന് നോക്ക്, സ്വർഗത്തിലേക്ക് നോക്കിയാൽ അപ്പൻ്റെ കൃപയ്ക്ക് ഒരവകാശമില്ലേ? എൻ്റെ അയോഗ്യതകളുടെ വലിയൊരു ലിസ്റ്റും കണ്ട് സ്വർഗത്തിൽ ഞാൻ അപ്പൻ്റെ മുമ്പിൽ നിന്നിട്ട് പറയും, അപ്പാ, അപ്പാ, ഐ ആം പ്രിവിലേജ്ഡ്. നിന്റെ കൃപയ്ക്ക് ഞാൻ യോഗ്യനാ, നിന്റെ കൃപയ്ക്ക് ഞാൻ യോഗ്യനാ, നിന്റെ കൃപയ്ക്ക് ഞാൻ യോഗ്യനാ. ആമേൻ. കൂലിക്ക് യോഗ്യനല്ലെങ്കിലും, യാതൊരു കാര്യത്തിനും യോഗ്യനല്ലെങ്കിലും ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് ഞാൻ യോഗ്യനാ. ബലഹീനതകളെ നോക്കി പറഞ്ഞാട്ടെ, കൃപയ്ക്ക് ഞാൻ യോഗ്യനാ. താഴ്ചകളെയും തകർച്ചകളെയും നോക്കി പറഞ്ഞാട്ടെ, കൃപയ്ക്ക് ഞാൻ യോഗ്യനാ. ആ കൃപയ്ക്ക് നമ്മളെ യോഗ്യരാക്കി തീർത്ത സകല താഴ്ചകളെയും ബലഹീനതകളെ ഓർത്തൊന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ടെ. ആമേൻ. കൃപയ്ക്ക് ഞാൻ യോഗ്യനാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട്, ആ കൃപയ്ക്ക് യോഗ്യനാക്കി തീർത്ത ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരമുയർത്തി, ശബ്ദമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആമേൻ. നിരാത്രി ജീസസ് ലാംസിനോട്, ജീസസ് ടീൻസിനോട്, എല്ലാ ദൈവമക്കളോട് ചേർന്ന് കർത്താവിനെ സ്തുതിപ്പാൻ സ്വർഗമൊരുക്കി വലിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ജീസസ് ടീൻസും ജീസസ് ലാംസും റെഡിയാണെന്നുള്ള നല്ല ഉറപ്പോടുകൂടെ ഞങ്ങൾ ഇന്ന് സന്ധ്യാവേളയിലെ ധ്യാനത്തിലേക്ക് നമുക്കൊരുമിച്ച് കടക്കാം. ഇന്ന് സന്ധ്യാവേളയിൽ നാം ലൂക്കോസിൻ്റെ സുവിശേഷം 13 അധ്യായം 1 തുടങ്ങി
പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 13:1-17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കയാൽ എല്ലാ ഗലീലക്കാരിലും പാപികൾ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ഷീലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാർ ആയിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവനതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ലതാനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരം ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വന്നു, കാണുന്നില്ലതാനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിലോ? ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു, സ്ത്രീയേ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളുവീൻ, ശബത്തിൽ അരുത് എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തൻ്റെ കാളയെയോ കഴുതയെയോ തോട്ടിൽ നിന്ന് അടിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അടിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അവനിത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികളെല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. ഹല്ലേലൂയ. വളരെ പ്രസക്തമായ 3 പാരഗ്രാഫുകളാണ് ഈ 17 വാക്യങ്ങളിൽ വായിച്ചത്. 3 പാരഗ്രാഫുകൾ. അതിലെ 1-ാമത്തെ പാരഗ്രാഫ്, 1-5 വരെയുള്ള വാക്യങ്ങൾ അക്കാലത്തെ ഒരു ചരിത്ര സംഭവം ഉദ്ധരിക്കുകയാണ്. യേശു ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു വിഷയം. അതിനുശേഷം 6-9 വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ ഒരു ഉപമയെക്കുറിച്ച് ഉപമയാണ് പ്രതിപാദിക്കുന്നത്. വീണ്ടും 10-17 വരെയുള്ള വാക്യങ്ങൾ യേശു അവിടെ ഒരു സിനഗോഗിൽ ചെന്നപ്പോൾ, ഒരു പള്ളിയിൽ ചെന്നപ്പോഴുണ്ടായ ഒരു സംഭവവും അതിൻ്റെ പശ്ചാത്തലവും. അങ്ങനെ 3 പാരഗ്രാഫുകളാണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 13:1-17 വാക്യങ്ങളിൽ നാം വായിച്ചത്. അതിലെ 1-ാമത്തെ പാരഗ്രാഫിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 1-ാമതായി പറയുന്നത്, ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. ഇത് മറ്റു സുവിശേഷങ്ങളിലൊന്നും കാണുന്നില്ല. പക്ഷേ ചരിത്രകാരനായ ജോസിഫീസിൻ്റെ ആൻറ്റിക്വിറ്റീസ് എന്ന് പറയുന്ന 18-ാം വോളിയത്തിൽ അതിൻ്റെ 4th ചാപ്റ്ററിൽ പീലാത്തോസ് ഈ യഹൂദന്മാർക്കെതിരെ ചെയ്ത പീഡനങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരിക്കൽ ശമരിയരെല്ലാം കൂടെ ഒരു മതസമ്മേളനത്തിന് വേണ്ടി മലയിലേക്ക് കയറിപ്പോയപ്പോൾ ആ മലയിലേക്കുള്ള വഴി തടയുകയും അവിടെ വെച്ച് കൊല്ലുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഈ പള്ളിയിലെ പണമെടുത്ത് പീലാത്തോസ് റോമൻ അധികാരം അവിടെ ഒരു ഇറിഗേഷൻ പ്രൊജക്റ്റ് തുടങ്ങി. അപ്പോൾ അതിന് വിരോധമായി യഹൂദ മതവാദികൾ അത് പറയുകയും അതിൻ്റെ പേരിൽ കൊല്ലുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ ഒരു യാഗങ്ങളോട് ചേർന്ന് അവർ യാഗത്തിൽ ഇവരുടെ രക്തം കൂടെ കലർത്തിയെന്ന് പറഞ്ഞാൽ, ഇവരൊരു മതസമ്മേളനത്തിന് ഇവരൊരിടത്ത് നിന്നപ്പോൾ ഈ റോമൻ ആധിപത്യത്തിൽ റോമൻ സൈന്യം വന്ന റോമൻ ആധിപത്യത്തിൻ്റെ ഇമ്പാക്റ്റിനാൽ അതിൻ്റെ അനന്തരഫലത്തിനാൽ ഇവിടെ കുറേ പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ അതൊരു ഭരണത്തിൻ്റെ കിരാത നയം കൊണ്ട് ഒരു ദുഷ്ടനായ ഭരണാധികാരിയും ഒരു ദുഷ്ടമായ ഭരണ സാമ്രാജ്യവും കൊണ്ട് കുറേ പേർ കൊല്ലപ്പെട്ടു. വീണ്ടും അതിൻ്റെ താഴേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് ഷിലോഹാമിലെ
ഗോപുരത്താൽ തകർക്കപ്പെട്ടു, ഒരു നാച്ചുറൽ കലാമിറ്റി, ഒരു ഡിസാസ്റ്ററിൽ മരിച്ചു. ഈ രണ്ട് സംഭവങ്ങളെയും ചൂണ്ടിക്കാട്ടിയിട്ട് യേശു കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ്, ഇങ്ങനെയൊക്കെ ഒരു മരണം, ഇങ്ങനെയൊക്കെ ഒരു ഡിസാസ്റ്റർ, ഇങ്ങനെയൊക്കെ ഒരു അനർത്ഥം ഉണ്ടാകുമ്പോൾ അത് മരിച്ചതെല്ലാം പാപികളാണെന്ന് പറയരുത്. അപ്പം തന്നെ അതിന് ഒരു മറുവശം കാണും അല്ലേ. ഇങ്ങനെ മരിച്ചാൽ മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നൊക്കെ പറഞ്ഞ് കർത്താവ് ഒരു വാക്ക് അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതിനൊരു മറ്റൊരു എഫക്റ്റ് കർത്താവ് കൊണ്ടുവരുന്നുണ്ട് ആ സംഭവത്തിൽ കൂടെ തന്നെ. ആ സംഭവത്തിൽ കൂടെ, കാരണം ഇത് മാനുഷികമായ ശാരീരികമായ ഒരു തകർച്ച മാത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഉരുൾപൊട്ടല് ഇതിൽ നിമിത്തമൊക്കെ ഒത്തിരി പേര് പ്രകൃതിയുടെ പ്രയാസത്തിൽ മരിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സംഗതിയുണ്ട്, ഒരു വീട്ടിൽ ഒരു അനർത്ഥം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു വീട് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ, ഒരു ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ പറയും ആര് ചെയ്ത പാപമാണോ ഇത്. അപ്പോൾ കലാമിറ്റിയിലോ ഒരു ഡിസാസ്റ്റർ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ കർത്താവ് പറയുക, ഒരുത്തൻ്റെ ജീവിതത്തിൽ ശിലോഹാം ഗോപുരം വീണ് 18 പേര് മരിച്ചത് അത് ഏറ്റവും പാപികളാണ്, അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് അവനത് വന്നതെന്ന് പറയരുത് എന്നാണ് പറയുന്നത്. കോവിഡ് വന്ന് മരിച്ചത് ആ അവൻ അങ്ങനെ തന്നെ ചാകേണ്ടതായിരുന്നു, അങ്ങനെ പറയരുതെന്നാണ് പറയുന്നത്. ഒരു കാലത്ത് നമ്മുടെ ഇടയിലൊക്കെ അർബുദം പൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അത് ഏതോ പാപമാണ്, ശാപമാണെന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ യേശു ചിന്തകളെ പൊളിച്ചുകൊണ്ടാണ് പറയുന്നത്, നോ അങ്ങനെ നിങ്ങൾ പറയരുത്. പക്ഷേ യേശു അതിനോട് ചേർത്ത് മറ്റൊരു കാര്യം പറയാം, അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ എല്ലാവരും, അത് പെന്തക്കോസുകാരനായിരുന്നാലും ശരി, ക്രിസ്ത്യാനി ആയിരുന്നാലും ശരി, അക്രൈസ്തവനായിരുന്നാലും ശരി, എല്ലാവരും അവിടെ ഒരു ഒരു വ്യത്യാസമില്ലാതെ യേശു മാനസാന്തരപ്പെടാഞ്ഞാൽ. അത് രണ്ടു പ്രാവശ്യം യേശു പറയുന്നുണ്ട്, മൂന്നാം വാക്യത്തിലും അഞ്ചാം വാക്യത്തിലും. മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ. ഇപ്പോൾ സങ്കീർത്തനത്തിലും പറഞ്ഞിരുന്നല്ലോ, കോപം ക്ഷണത്തിൽ ജ്വലിക്കും. പക്ഷേ അവിടെ ഒരു മാനസാന്തരം വരുമ്പോൾ നമ്മൾ ചെയ്ത ഒരു കാര്യത്തേക്ക് റിപ്പൻഡൻസ്, റിപ്പൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ അവരും ചിന്തിക്കും, എന്താ എപ്പോഴും കേൾക്കും ഈ മാനസാന്തരം മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമൊന്നുമല്ല, ഒരു കാര്യം ചെയ്തു, ആ ചെയ്തിട്ട് അയ്യോ അത് ചെയ്യണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഉളവാകുന്നു. ആ തോന്നൽ ഉളവ നമ്മുടെ മനസ്സാക്ഷി, നീ അത് ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മളിരുന്ന് ദുഃഖിക്കുക, ചെയ്യണ്ടായിരുന്നു. അതിനുശേഷമായിട്ട് നമ്മൾ ആ വ്യക്തിയുടെ അടുക്കൽ ചെന്ന് ഞാനത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കുക. നമ്മൾ സമ്മതിക്കുന്നത് തന്നെ ആണ് ആ ക്ഷമയുടെ ആദ്യം. അതിനനന്തരമായി ദൈവത്തോട്, കർത്താവേ ഞാൻ അദ്ദേഹത്തെ ദുഃഖിപ്പിച്ചെങ്കിൽ, ഞാൻ ആ വ്യക്തിക്ക് ദോഷം ചെയ്തെങ്കിൽ, ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള ഒരു റിഗ്രറ്റ് ഉണ്ടാകുമ്പോൾ അത് റിപ്പൻ്റൻസിൻ്റെ ഇതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലും ഇവിടെ യേശു കർത്താവും പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ നശിച്ചു പോകും, അത് ആരായിരുന്നാലും ശരി. അതാ അപ്പോൾ അതിന് വേറെ ഒരു ഇത്, നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ, യെസ് മാനസാന്തരപ്പെട്ടാൽ ആരുമായിക്കൊള്ളട്ടെ രക്ഷപ്പെടും, ഹൂവെവർ മേ ബി അവർ രക്ഷപ്പെടും. ഇതിനകത്ത് യേശു കർത്താവ് പറഞ്ഞു മാനസാന്തരപ്പെടാഞ്ഞാൽ നശിച്ചു പോകും എന്ന് പറയുമ്പോൾ അതിനകത്തെ കണ്ടന്റ് ഇതാണ്, മാനസാന്തരപ്പെട്ടാൽ രക്ഷിക്കപ്പെടും. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് മാനസാന്തരപ്പെട്ട മാനസാന്തരത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. പക്ഷേ അതിന് തുടർന്നുള്ള 6 തുടങ്ങി 9 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ മാനസാന്തരപ്പെട്ട് മുന്തിരിത്തോട്ടത്തിനകത്ത് വന്ന ഒരു അത്തിവൃക്ഷത്തെ കുറിച്ചാണ് പറയുന്നത്. മാനസാന്തരപ്പെട്ടതുകൊണ്ട് പൂർണ്ണതയായില്ല. നമ്മൾ ഒത്തിരി പേര് പറയും ബോൺ അഗെയിൻ ആണ്, വീണ്ടും ജനിച്ചു, മാനസാന്തരപ്പെട്ടു, ഇറ്റ്സ് പെർഫെക്റ്റ്. അങ്ങനെയല്ല, മാനസാന്തരപ്പെട്ട് മുന്തിരിത്തോട്ടത്തിനകത്ത് വന്നൊരു അത്തിവൃക്ഷമായി തീർന്നു. പക്ഷേ അവിടെ വന്ന് 3 വർഷം, ഈ വന്ന 3 വർഷത്തിലും ദൈവം എന്താണ് തോട്ടക്കാരൻ യജമാനൻ എന്താണ് അന്വേഷിക്കുന്നത്? ഫലം അന്വേഷിക്കുകയാണ്. ക്രിസ്തീയ ജീവിതം ഒരു ഫലം നിറഞ്ഞ ഒരു ജീവിതമാണ്, ഫലം നിറഞ്ഞ ഒരു ജീവിതം. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഏതാണ്ട് പ്രധാനമായ 7 ഫലങ്ങൾ പറയുന്നുണ്ട്, ഉണ്ട്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം, നീതിഫലം, നീതിയുടെ ഫലം. അത് കൊലോസ്യരോമ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ നീതിഫലം നിറഞ്ഞവരാകണമെന്ന്. പിന്നെ എബ്രായ ലേഖനത്തിൽ സമാധാന ഫലം, സമാധാന ഫലം കൊയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ എഫേസ്യ ലേഖനത്തിൽ തന്നെ സത്യത്തിന്റെ ഫലം, സത്യത്തിന്റെ ഫലത്തെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ അതിന്റെ അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ വെളിച്ചത്തിന്റെ ഫലമായ സത്യത്തിന്റെ നീതി, വെളിച്ചത്തിന്റെ ഫലത്തെ കുറിച്ച് പറയുന്നു. വീണ്ടും ഗലാത്തി ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പറയുന്നു. കൊലോസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ പ്രാരംഭത്തിങ്കൽ സുവിശേഷം നിങ്ങളുടെ ഇടയിൽ എന്നവണ്ണം സർവ്വലോകത്തിലും എത്തി
ഫലം കായ്ച്ചും വരുന്നു. അങ്ങനെ പ്രധാനമായി നാം ശ്രദ്ധിച്ചാൽ പുതിയ നിയമത്തിൽ നാം മാത്രമായി ഒരു ദൈവവൈതലിൽ ഉണ്ടാകേണ്ട 7 ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തുകൊള്ളുവിൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം, നീതിയുടെ ഫലം, സമാധാനത്തിൻ്റെ ഫലം, സത്യത്തിൻ്റെ ഫലം, വെളിച്ചത്തിൻ്റെ ഫലം, ആത്മാവിൻ്റെ ഫലം, സുവിശേഷത്താൽ ഉളവാകുന്ന ഫലം. ഇങ്ങനെ ഒരു ദൈവവൈതൽ മാനസാന്തരപ്പെട്ടാൽ അതിന് യോഗ്യമായ ഫലം കായ്ച്ചു കൊണ്ടുവരണം. ഈ ദൈവസഭയെന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ നിഴലാണ്, പ്രതീതിയാണ്. സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയ ജീവജല നദിയുണ്ട്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ജീവജല നദി, അതിന് ഇരുവശത്തും ജീവവൃക്ഷങ്ങൾ. ആ വൃക്ഷങ്ങളുടെ പ്രത്യേകത എല്ലാ മാസവും 12 മാസവും പുതിയ ഫലം, വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് അവിടെ ഫലങ്ങളാൽ. അപ്പോൾ സ്വർഗത്തിൻ്റെ അനുഭവം എന്തെന്നാൽ വീണ്ടും ജനിച്ചു എന്നുള്ളതല്ല സ്വർഗത്തിൻ്റെ അനുഭവം, ഫലം കായ്ക്കുക എന്നുള്ളതാണ് സ്വർഗത്തിൻ്റെ അനുഭവം. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് ദൈവം ഗ്രഹിക്കുന്നത് ഫലമാണ്. മാനസാന്തരപ്പെട്ടു എന്നുള്ള ഒരു അനുഭവം കൊണ്ട് എല്ലാ കാലത്തും ഈ തോട്ടത്തിൽ നിൽക്കാൻ കഴിയുകയില്ല. ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയുകയാണ്. ഈ ഒക്ടോബർ മാസത്തിൻ്റെ അവസാനത്തിങ്കിൽ ദൈവം ഒരു ഗ്രേസ് പീരീഡ് നൽകി വീണ്ടും നവംബർ മാസത്തെ നമുക്ക് നൽകുമ്പോൾ, കർത്താവേ ഈ നവംബറിലൊന്ന് കായ്ച്ചെങ്കിലോ, നവംബറിലൊന്ന് കായ്ച്ചെങ്കിലോ എന്നുള്ള ഒരു ഗ്രേസ് പീരീഡാണ് നമുക്ക് ലഭിക്കുന്ന. കഴിഞ്ഞ വാസ്തവത്തിൽ ഞാൻ ഓർക്കുമായിരുന്നു, ഇന്നലെ നമ്മുടെ ആ പ്രോമിസസിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേർക്ക് ഒരു ഒരു പ്രചോദനം കിട്ടി. എന്തെങ്കിലുമൊക്കെ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് തിരിച്ച് കർത്താവിന് വേണ്ടി ചെയ്യണം, ഫലം ചെയ്യണം എന്നുള്ളൊരു പ്രചോദനം ഒത്തിരി പേർക്ക് കഴിഞ്ഞത് ഇന്നലത്തെ ആ 24 മണിക്കൂറിൻ്റെ ശുശ്രൂഷയിൽ കൂടെ കിട്ടിയെന്ന് അറിയുവാനിടെ. അപ്പം ദൈവം ഒരു ഗ്രേസ് പീരീഡ്, പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രേസ് പീരീഡ് തരികയാണ് നവംബറിൽ ഫലം കായ്ക്കുവാൻ. നമ്മൾ ഉത്തമഗീതത്തിലേക്ക് വരുമ്പോൾ കാന്തനും കൂടെ ഗ്രാമങ്ങളിലേക്ക് പോവുകയാ. എന്തിനു വേണ്ടിയെന്ന് പറഞ്ഞാൽ മുന്തിരിവള്ളി പൂത്തുവോ മാതളം നാരകം തളിർത്തുവോ ഇതിങ്ങനെ കാണുവാൻ തക്കവണ്ണം. ഇനി അടുത്തൊരു വിഷയം, ഒരു തോട്ടത്തിൽ പൂവിടുകയും ഫലം കായ്ക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അതിനകത്ത് സുഗന്ധമുണ്ടാകത്തുള്ളൂ. അതിനകത്തല്ലെങ്കിൽ സുഗന്ധമുണ്ടാകത്തില്ല, ഫലമുണ്ടാകണം. സർവ്വലോകത്തിലും ഫലം കായ്ക്കണം, ഒരു ഫലം കായ്ക്കുന്ന വൃക്ഷമാക്കി എന്നെ മാറ്റണമേ എന്ന് ഈ സന്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഫലം കായ്ക്കുന്നവരാക്കി തീർക്കണമേ എന്നെ, ഒരു ഫലവത്തായ വൃക്ഷമാക്കി തീർക്കണമേ. ഒരു പഴയ ക്രൈസ്തവ ഗാനം എനിക്ക് ഓർമ്മയുണ്ട്, പാടുന്നില്ല, ഞാനത് പറയുകയാണ്. ഇനിയും ഫലം തരാത്ത അത്തിമരം ഞാൻ, നിനക്കായി പൂത്തിടാത്ത മുന്തിരിവള്ളി ഞാൻ, വയലിൽ നിന്ന് പിഴുതെറിയല്ലേ നീ എന്നെ ഒരു ഫലമുള്ളവനാക്കി തീർക്കണമെന്നൊരു പഴയ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ട ഒരു പാട്ടാണ്. പലപ്പോഴും ജീവിതത്തിൽ രാത്രിയാമങ്ങളിലൊക്കെ ഇരുന്ന് ദൈവത്തോട് കരം പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്ന ഒരു വലിയ സത്യമുണ്ട്, അങ്ങേക്ക് വേണ്ടി എന്ത് ഫലം ചെയ്തു. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവത്തോട് പറയും, കർത്താവേ ഞാൻ പ്രാർത്ഥിച്ചതൊന്നും എനിക്ക് ഇതുവരെ ചെയ്തു തന്നില്ല. കർത്താവേ 3 മാസം കൊണ്ട് പ്രാർത്ഥിക്കുക, 4 മാസം കൊണ്ട് പ്രാർത്ഥിക്കുക, നീ അത് ചെയ്തു തന്നില്ല. 3 മാസം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ചെയ്തു തരാത്ത 4 വിഷയങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയും. പക്ഷെ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ടിട്ട് 30 വർഷമായി, 40 വർഷമായി, സഭാ മെമ്പർഷിപ്പ് നേടിയിട്ട് ഇത്ര വർഷത്തെ ചരിത്രം പറയാനുണ്ട്. എത്ര ഫലം കായ്ച്ചു, എത്ര പേരെ ക്രിസ്തുവിങ്കിലേക്ക് കൊണ്ടുവന്നു, എത്ര പേർക്ക് വേണ്ടി നിങ്ങളൊരു ഫലം കായ്ച്ചു, സുവിശേഷത്തിൻ്റെ ഫലം. എത്ര പേരോട് കർത്താവിനെക്കുറിച്ച് അറിയിപ്പാൻ കഴിഞ്ഞു, എത്ര പേർക്ക് നിങ്ങൾ പ്രാപിച്ച ദൈവകൃപയെ പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞു, എത്ര ഗ്രാമങ്ങളിൽ നിങ്ങൾക്ക് സുവിശേഷത്തിൻ്റെ വെളിച്ചം പകരുവാൻ കഴിഞ്ഞു. കർത്താവിന് വേണ്ടി ഒരു ഫലമെങ്കിലും നിങ്ങൾക്ക് കായ്ക്കുവാൻ കഴിഞ്ഞോ? അല്ല, നമുക്ക് കായ്ക്കുവാൻ കഴിഞ്ഞോ? ഈ സന്ധ്യയെങ്കിൽ പറയാം, അപ്പാ എന്നെ ഫലമുള്ള ഒരു വൃക്ഷമാക്കി തീർക്കണം. അതിൻ്റെ അടുത്ത പാരഗ്രാഫ് നമുക്കൊന്ന് വേഗത്തിൽ ചിന്തിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. 10-17 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പള്ളിയിലെ ഒരു സംഭവമാണ് കാണുന്നത്. ഒരു ശബത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി രോഗ ആത്മാവ് ബാധിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. രോഗാത്മാവ് ബാധിച്ച്, അപ്പൊ ഇവളുടെ മേൽ, അത് ഇംഗ്ലീഷിൽ പറയുന്നത് സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി എന്നാണ്. അപ്പൊ സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി, ഇവളുടെ മേലിൽ ഒരു രോഗാത്മാവ് ഉണ്ടായിരുന്നു, ഒരു സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ആളെവിടെ ആയിരുന്നെന്ന് അറിയാവോ? പള്ളിക്കകത്തായിരുന്നു. പള്ളിക്കകത്തിരിക്കുക 18 വർഷമായിട്ട്. പക്ഷേ 18 വർഷം പള്ളിക്കകത്തിരിക്കുന്ന ഈ സ്ത്രീയുടെ മുകളിൽ ദുരാത്മാവുണ്ടായിരുന്നു, രോഗാത്മാവുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പള്ളിക്കകത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒത്തിരിയായി. സത്യമോ? പ്രസംഗം കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒത്തിരിയായി. പാട്ട് കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒത്തിരിയായി. കൺവെൻഷൻ കൂടാൻ തുടങ്ങിയിട്ട് വർഷം ഒത്തിരിയായി. അകത്ത് വല്ലതും ഇരിപ്പുണ്ടോ?
അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു അവിടെ ചെല്ലുന്നത്. യേശു അവളെ കണ്ടിട്ട് അടുക്കൽ വിളിച്ചു. യേശു അവളെ കണ്ടിട്ട് അടുക്കൽ വിളിച്ചിട്ട് അവളുടെ അടുക്കൽ പറഞ്ഞു, നിൻ്റെ രോഗാത്മാവ് അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവളെ സുഖപ്പെടുത്തിയെന്നല്ല പറയുന്നത്, രോഗാത്മാവ് അഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് യേശു അവളുടെ മേലിൽ കൈവച്ചു. യേശു അവിടെ യാതൊന്നും പ്രവർത്തിച്ചതായിട്ട് പറയുന്നില്ല, യേശു അവളുടെ ബന്ധനത്തെ അഴിച്ചു വിടുകയാണ്. ഇത് കണ്ടപ്പോഴത്തേക്ക് പള്ളിപ്രമാണിക്ക് നീരസമുണ്ടായി. ജനത്തിൻ്റെ വിടുതലിനെക്കാട്ടിലും നിയമത്തിൻ്റെ പരിരക്ഷയായിരുന്നു. അപ്പോൾ ആ പള്ളിപ്രമാണി പറഞ്ഞു, അടുത്ത പ്രസംഗത്തിൽ എഴുന്നേറ്റപ്പോൾ പള്ളിപ്രമാണി നല്ല കുത്തിപ്രസംഗം ഒരെണ്ണം നടത്തി, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ 6 ദിവസം ഇങ്ങനത്തെ പരിപാടികൾ ഇവിടെ നടത്തരുതെന്ന് നല്ല നൈസായിട്ടൊരു ഇതം കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് യേശു കർത്താവ് അതിന് കൗണ്ടർ ചെയ്യുകയാണ്. യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ഞാനിവിടെ സൗഖ്യമാക്കുകയായിരുന്നില്ല, പകരം ഞാൻ എന്താ ചെയ്തതെന്ന് യേശു കർത്താവ് അവിടെ പറയുകയാണ്. 18 സംവത്സരമായി പിശാജ് ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളെ ഞാൻ സ്വതന്ത്രമാക്കുകയായിരുന്നു. പുറപ്പാട് പുസ്തകം 21:2 വരുമ്പോൾ യേശു ഇവിടെ ചെയ്തത് ശബത്തിനെ ലംഘിക്കുകയായിരുന്നില്ല, പകരമോ യേശു ഇവിടെ ചെയ്തത് ശബത്തിലെ ഒരു ന്യായം പ്രമാണിക്കുകയായിരുന്നു. പുറപ്പാട് പുസ്തകം 21:2 വരുമ്പോൾ ദൈവം മോശയുടെ അടുക്കൽ പറയുകയാണ്, നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയേണ്ട ന്യായമായ വിധ, ഒരുത്തൻ നിങ്ങളുടെ വീട്ടിൽ 6 വർഷം ദാസനായിരുന്നാൽ 7-ാമത്തെ വർഷം ശബത്താണ്ടിൽ അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം. ഒരു ന്യായമായിട്ട് ദൈവം അവിടെ പറയുകയാണ്. അപ്പോൾ യേശു ഇവിടെ ശബത്തിൽ ചെയ്തതൊരു ന്യായമാണ്. അവളുടെ ബന്ധനത്തെ അഴിച്ചു വിടുക എന്ന് പറഞ്ഞാൽ ശബത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. അത് അങ്ങനെ പറയുമ്പോൾ തന്നെ ഇവർ പിന്നീടുള്ള കാലത്ത് ഇവർ ചെയ്യാതെ പോയതിനെ കുറിച്ച് യിരെമ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്. യിരെമ്യാ പ്രവചനം 34:14 വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ 14-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, അവനെ സ്വതന്ത്രനായി നിന്റെ അടുക്കൽ നിന്ന് വിട്ടയക്കണം എന്ന് കൽപ്പിച്ചിരുന്നു എങ്കിലും. യിരെമ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അത് ന്യായമായിട്ടല്ല പറയുന്നത്, കൽപ്പനയായിട്ടാണ് പറയുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ ന്യായമായിട്ടാണ് പറയുന്നത്, പക്ഷേ യിരെമ്യാവിൽ കൽപ്പനയായിട്ടാണ് പറയുന്നത്, കൽപ്പിച്ചിരുന്നു എങ്കിലും നിങ്ങളുടെ പിതാക്കന്മാർ എൻ്റെ കൽപ്പന അനുസരിച്ചില്ല. അപ്പം ഈ ഒരു ദാസൻ 7-ാമത്തെ ശബത്താണ്ടിൽ അഴിക്കപ്പെടണമെന്നുള്ള ആ കൽപ്പന ഇവർ അനുസരിച്ചില്ല. ഇപ്പൊ യേശു വന്ന കൽപ്പന അനുസരിക്കുകയാണ്, ശബത്ത് ദിനത്തിൽ സ്വതന്ത്രമാക്കുകയാണ്, കെട്ടഴിച്ചു വിടുകയാ. അത് കണ്ടപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരന് പിടിച്ചില്ല. ഈ പുള്ളിക്കാരൻ നിയമം പറയുകയാണ്, ശബത്തിൽ സുഖമാക്കരുത്. യേശു കർത്താവിൻ്റെ പ്രവൃത്തിയെ വിവേചിക്കുവാൻ കഴിഞ്ഞില്ല യേശു അവിടെ. അത് മാത്രമല്ല, ഇവർ ശബത്തിൻ്റെ ഒക്കെ നിയമം പറഞ്ഞിരുന്നു. ഇവർ ശബത്തിനെ ഇവരില്ല വക്കീലന്മാരെ തിരിക്കുന്നത് പോലെ ഇവരിന് തിരിച്ചിരുന്നു. കാരണം യഹൂദന് നിയമം നൽകുമ്പോൾ ദൈവം ഒരു പോസിബിലിറ്റി അവന് നൽകിയിരുന്നു. ഇപ്പോൾ അവൻ്റെ പള്ളിയിലേക്ക് വരാനുള്ള ദൂരം, അവൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരാനുള്ള ദൂരം കാൽക്കുലേറ്റ് ചെയ്തിട്ട് കർത്താവ് പറഞ്ഞു, ശരി നീ കലൂപ്പള്ളിയിലാണ് പോകുന്നത്, പാലാരിവട്ടത്തുനിന്ന് കലൂപ്പള്ളിയിൽ പോകാൻ ഒരു 3 കിലോമീറ്റർ, നിനക്ക് 3 കിലോമീറ്റർ ശബത്തിൽ നടക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം 3 കിലോമീറ്റർ ശബത്തിൽ നടക്കാം. അവൻ പിറ്റേ ഞായറാഴ്ച എന്തോ ഇതെന്നറിയാവോ, അവൻ പാലാരിവട്ടത്തുനിന്ന് നേരെ മറൈൻ ഡ്രൈവിലേക്ക് പോയി, 3 കിലോമീറ്റർ അങ്ങോട്ട് നടന്നു. എടാ നീ ശബത്തി മറൈൻ ഡ്രൈവിൽ പോവാണോ? അത് 3 കിലോമീറ്റർ നടക്കാമല്ലോ, കർത്താവ് 3 കിലോമീറ്റർ കൊടുത്തത് കലൂപ്പള്ളി പോകാൻ. പക്ഷേ ഇവൻ ഈ 3 കിലോമീറ്റർ, അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ ഇത് അവരുടെ ഒരു സിസ്റ്റമായി. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ശബത്ത് വഴി ദൂരമുള്ളതായ ഒലിവുമലയിലേക്ക് പോയിരുന്നു. അപ്പോൾ ആ ശബത്ത് ദൂരം എന്ന് പറയുന്നത് അതവരൊരു ഒരു നാഴിക എന്ന് പറയുന്നത് ഒരു ഫർലോങ് പോലെ അവരൊരു മെഷർമെൻ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് അങ്ങ് എടുത്തു. അഡ്വാൻറ്റേജ് അതിനെ ചൂഷണം ചെയ്യുകയായിരുന്നു. നിരാത്രികാലം നമ്മുടെ സമയം അവസാനിക്കുമ്പോൾ ഈ 3 പാരഗ്രാഫുകളിൽ ഏറ്റവും നമ്മളെ സ്പർശിക്കുന്നതായ ഭാഗം, കർത്താവ് നമ്മളെ കൃപയാൽ രക്ഷിച്ചു, നമ്മളെ തൻ്റെ തോട്ടത്തിൽ കൊണ്ടുവന്നു. പക്ഷേ ഒന്ന് ചോദിക്കട്ടെ, ഫലം കയ്പാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു നിമിഷം ഒന്ന് പരിശോധിച്ച് നോക്കിയാട്ടെ. നമുക്കൊന്ന് മുഴങ്കാലുകളെ മടക്കാം, തിരുസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം, തിരുമുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി ഒന്ന് പറയാം, അപ്പാ ഞാൻ കാട്ടൊലിവായിരുന്നു, പക്ഷേ നീ എന്നെ നാട്ടൊലിവാക്കി തീർത്തു. ജീസസ്, എങ്കിലും എനിക്ക് ഒരു നല്ല ഫലം കായ്പാൻ കഴിഞ്ഞില്ല. എൻ്റെ സ്വഭാവങ്ങൾ മാറിയില്ല, എൻ്റെ ചിന്തകൾ മാറിയില്ല, അങ്ങയ്ക്ക് വേണ്ടി ഫലം കായ്പാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ 2021 ഒക്ടോബറിൻ്റെ അവസാന സന്ധ്യ വരെയും ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു, ഇന്നും നന്മകളൊക്കെ അനുഭവിക്കുന്നു. ഇതൊക്കെ നിൻ്റെ നന്മയാണ്, നിന്റെ സ്നേഹമാ, എങ്കിലും നീ സ്നേഹിച്ചു. അയോഗ്യതയെ, ആ അയോഗ്യതയെ
ദൈവസന്നിധിയിലൊന്ന് സമ്മതിക്കാമോ? ഞാൻ നാട്ടോലി വായ്തീർന്നിട്ടും കാഴ്ചതിൽ സൽമാനം. ഈ സന്ധ്യയെങ്കിൽ അതൊന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. ഈ 2021 എത്രയോ നന്മകൾ കർത്താവ് ചെയ്തു. പക്ഷേ നിന്റെ സമൂഹത്തിൽ ഒരു ക്രിസ്ത്യാനിത്വത്തെ നിനക്ക് വെളിപ്പെടുത്താൻ കഴിഞ്ഞോ? നിന്റെ ചുറ്റുപാടുകളിൽ യേശുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്താൻ കഴിഞ്ഞോ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ കഴിഞ്ഞോ? സുവിശേഷത്തിന്റെ ഫലത്തെ കായ്പാൻ കഴിഞ്ഞോ? തള്ളാതെ തന്നെ വെച്ചിരിക്കുന്നു, പിന്നെയും ഒരവസരം നൽകിയിരിക്കുന്നു. ഈ അവസരത്തെ ഈ അവസരത്തെ വെട്ടിക്കളയാതെ വെച്ചേക്കുന്നു, വെട്ടിക്കളയാതെ വെച്ചേക്കുന്നു, വെട്ടിക്കളയാതെ വെച്ചേക്കുന്ന ഈ സ്നേഹത്തിന് നന്ദിയപ്പാ. അവസരത്തെ ഉപയോഗിക്കാൻ കൃപ തരണേ അപ്പാ. പരിശുദ്ധ പിതാവേ, ഈ സന്ധ്യാവേളയിൽ തിരുമുഖത്തേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തി ക്ഷമാപണത്തോടെ, ക്ഷമായാചനയോടെ തിരുമുൻഭാഗം ഞങ്ങളായിരിക്കുന്നു. വലിയ കൃപയെ ഞങ്ങൾക്ക് നൽകി, വലിയ സ്നേഹത്തെ ഞങ്ങൾക്ക് നൽകി. പക്ഷേ അതിനൊന്നും ഒത്തതായ ഫലം കായ്പാൻ കഴിഞ്ഞില്ല. ഞങ്ങളൊക്കെയും ഫലം കായ്ച്ചിരുന്നെങ്കിൽ, ഞങ്ങളുടെ ദേശം എത്ര നന്മ കൊണ്ട് നിറഞ്ഞേനെ. പാപികൾക്ക് ഫലം കൊടുക്കാൻ കഴിഞ്ഞില്ല, രോഗികൾക്ക് ഫലം കൊടുക്കാൻ കഴിഞ്ഞില്ല, വിശന്നവർക്ക് ഫലം കൊടുക്കാൻ കഴിഞ്ഞില്ല, വഴിപോക്കർക്ക് ഫലം കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പാ, അങ്ങ് ആഗ്രഹിച്ച ഫലങ്ങൾ പലപ്പോഴും ഞങ്ങളിൽ കായ്ച്ചില്ല. ക്ഷമിക്കണേപ്പാ. ഇത്രയും നാളും ഫലം കായ്ക്കാതെ അങ്ങയുടെ നിലം പാഴാക്കി നിന്നിട്ടും ഞങ്ങളെ വെട്ടിക്കളയാതിരുന്ന കരുണ തോന്നി വളമിട്ട സ്നേഹത്തിന് നന്ദിയപ്പാ. ഈ മാസത്തിന്റെ അവസാന ദിവസം ഞങ്ങൾ നിൽക്കുമ്പോൾ പാഴായിപ്പോയ കഴിഞ്ഞ മാസങ്ങളെയും സംവത്സരങ്ങളെയല്ല, അങ്ങ് കൃപയോടെ ഞങ്ങൾക്ക് നൽകുന്ന പുതിയ മാസത്തിൽ അങ്ങയ്ക്കായി ഫലം കായ്പാൻ, അങ്ങയ്ക്കായി പ്രയോജനപ്പെടുവാൻ, അങ്ങയ്ക്കായി ജീവിപ്പാൻ, അങ്ങയുടെ നാമമഹത്വത്തെ പ്രദർശിപ്പിക്കുവാൻ, അങ്ങയുടെ സ്നേഹത്തെ പങ്കുവയ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളോട് ദയ കാണിക്കണമേ. അപ്പാ, ഞങ്ങളെ ഫലമുള്ള വൃക്ഷങ്ങളാക്കണമേ. ആ ഫലം കായ്പാൻ തക്കവണ്ണം ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ സമയം തിരുസന്നിധിയിലായിരിക്കുന്ന ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ഫലവൃക്ഷങ്ങളാക്കി അപ്പാ, ഫലം കായ്ക്കുന്ന നല്ല ഒലിവ് വൃക്ഷങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തഴച്ചു വളരുന്ന ഫലം കായ്പാൻ തക്കവണ്ണം തഴച്ചു വളരുന്ന നല്ല ഒലിവ് തൈകളാക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ ഫലമുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങളുടെ യൗവനക്കാരെയൊക്കെ ഫലമുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങളുടെ കൗമാരക്കാരൊക്കെയും അവരായിരിക്കുന്ന സ്കൂളിൽ കോളേജിലൊക്കെ അങ്ങയുടെ ഫലങ്ങളെ പ്രദർശിപ്പിക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളിൽ, ഞങ്ങളുടെ സൊസൈറ്റിയിൽ, ഞങ്ങളുടെ ഫാമിലിയിൽ, ഞങ്ങളുടെ ചർച്ചിലൊക്കെയും ഞങ്ങൾ ഫലമുള്ളവരായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ താഴുന്നു, കൃപയ്ക്കായി കെഞ്ചുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ.